എല്ലാവർക്കും എ പി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കുന്നത് അവിലും ശർക്കരയൊക്കെ വെച്ചിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് സമയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കിലോത്തോളം അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വെളുത്ത അവലാണ്, ഏത് അവലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു ബൗൾ നിറച്ചും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അത്രയും എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ശർക്കരയും പിന്നീട് വേണ്ടത് ശർക്കരയാണ്. ശർക്കരയും മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ 1 ബൗള് തേങ്ങയും 1 ബൗള് ശർക്കരയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അവലിനെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ അവലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എങ്കിലും വറുത്തെടുക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പം അവലിവിടെ റെഡിയായി വരുന്നുണ്ട്, ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അവലിവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു അവലെടുത്തിട്ട് കയ്യിൽ വെച്ച് പൊടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പരിവ എന്ന് പറയുന്നത്. ക്രിസ്പി ആയിട്ടിരിക്കുന്നല്ല. അപ്പോൾ നമ്മുടെ അവലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അവലെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല, ചെറിയ ചെറിയ തരികളോടെ പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് 1 ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചിട്ട് ശർക്കര ഇട്ടിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് തിരുമി കൊടുക്കാം, തിരുമി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചിച്ച് കുറച്ചിട്ട് ഇട്ട് നമുക്ക് തിരുമിയെടുത്താൽ മതിയാകും. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് തേങ്ങയിൽ നന്നായിട്ട് ശർക്കര മിക്സ് ആക്കുക. കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തേങ്ങയും ശർക്കരയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ശർക്കരയിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ തന്നെ വന്ന വെള്ളമാണ് അതിനകത്ത് ജ്യൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിച്ച് കുറച്ചിട്ടിട്ട് നമുക്കിങ്ങനെ കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചും കൂടി ഇട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും മുഴുവൻ പൊടിയും ഒന്നിച്ചിട്ട് മിക്സ് ആക്കാൻ ശ്രമിക്കരുത്. കുറച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ശർക്കരയും തേങ്ങയൊക്കെ എത്തുന്ന വിധത്തിൽ ആ പൊടീനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ തേങ്ങയും ശർക്കരയും അവിലിൻ്റെ പൊടിയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഉരുള ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കപ്പലണ്ടിയോ കശുവണ്ടിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതും ഒന്നിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അവില് കൊണ്ടിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. വേറെ അധികം ചിലവുകളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നാടൻ രുചിയിലുള്ള പലഹാരം തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.